പരിശോധനകൾ മനോവേദനകൾ ഭയമേറും വിധമെന്നിൽ വന്നിടുമ്പോൾ തരിപ്പോലും കുറവില്ല സ്നേഹമെന്നിൽ ചൊരിഞ്ഞേടും നാഥൻ പോകു വഴിയും തരും. ഒന്ന് യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ സാക്ഷാൽ സ്നേഹം, സാധാരണ സ്നേഹം, ഇങ്ങനെ സ്നേഹത്തിന് രണ്ട് മുഖങ്ങളുണ്ടോ? ആഴത്തിൽ നാം ചിന്തിച്ചാൽ രണ്ടല്ല 2000 ഭാവങ്ങൾ സ്നേഹത്തിൽ ഇഴചേർന്നിരിക്കുന്നതായി കാണാം. വാത്സല്യം തുളുമ്പുന്ന സ്നേഹം, കാര്യസാധ്യത്തിനുള്ള സ്നേഹം, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ സ്നേഹം, ഇവയൊക്കെ അതിൽ ചിലത് മാത്രം. എന്നാൽ ഈ സ്നേഹങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. ഇവയെല്ലാം കണ്ടീഷണലാണ്, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട് എന്ന്. ഇവയുടെ നടുവിലിതാ മറ്റൊരു സ്നേഹം, സാക്ഷാൽ സ്നേഹം, ദൈവസ്നേഹം. നമ്മൾ സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച സ്നേഹം, പുത്രനെ തന്ന ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, ഈ നിസ്വാർത്ഥ സ്നേഹം നമ്മിലൂടെ ലോകമറിയുവാൻ ഈ ക്രിസ്തുമസ് നാളുകൾ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയെപ്പോലെ നിരുപാധികം സ്നേഹിക്കുവാൻ അടിയങ്ങളെ പഠിപ്പിക്കണമേ. ഈ ആഘോഷ നാളുകളിൽ അങ്ങയുടെ ദിവ്യസ്നേഹം വെളിപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.